ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു തമിഴ്നാട് സ്റ്റൈൽ പലഹാരമാണ് തയ്യാറാക്കുന്നത്, മധുരപ്പനിയാരം. നമ്മൾ ബാക്കിയായ ഇഡ്ഡലി മാവും ദോശ മാവൊക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത്. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ പോലെ ഇരിക്കുമെങ്കിലും ടേസ്റ്റിന് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം, നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതേ ഞാൻ ഇഡ്ഡലി മാവാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്കിയായിട്ടുള്ള ഇഡ്ഡലി മാവ് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കില്ലേ, അത് നമുക്ക് ഇതിനായിട്ട് എടുക്കാം. അപ്പോൾ ഇതേ ഒരു 3 കപ്പോളം ഉണ്ടാവും ഇതിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു തിക്നെസ് നമുക്കൊന്ന് ബാലൻസ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ അതിന് ആവശ്യമുള്ള മധുരം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ശർക്കര മെൽറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഈ മാവ് നല്ലതുപോലെ ലൂസായിട്ട് വരും. ഇപ്പോൾ ഇഡ്ഡലി മാവ് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുക. നമ്മൾ ശർക്കര ഉരുക്കി ചേർത്ത് കഴിഞ്ഞപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്, ഈ കണ്ടില്ലേ. ഇനി നമ്മൾ ഈ ഇത് നമുക്ക് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാക്കി തന്നെയാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ അരിപ്പൊടിയും പിന്നെ നമ്മൾ വേറൊരു ഫ്ലോർ കൂടി ചേർക്കുന്നുണ്ട്, മൈദയാണ്. അരിപ്പൊടിയും മൈദയും കുറച്ച് കുറച്ചായി ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ തിക്നെസ് നമ്മൾ, അതായത് കൺസിസ്റ്റൻസി നമ്മൾ കറക്റ്റ് ആ ഒരു ഇഡ്ഡലി ബാറ്ററിന് ആദ്യം ഉണ്ടായിരുന്ന അതേ കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരണം. അത്രയും തന്നെ പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതേ ഞാൻ ചേർത്ത് കൊടുത്ത് ഈ ഒരു തിക്നെസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഇതിനൊരു ചെറിയ പുളി മണമായിരിക്കും, ഇഡ്ഡലി മാവാണല്ലോ, അതൊന്നും മാറാനായിട്ട് നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കായ പൊടി മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചധികം ചേർത്തോളൂ. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ദിവസം കേടാവാതെ ഇരിക്കണമെങ്കിൽ ഇത് തേങ്ങ ഒന്ന് വറുത്ത് ചേർത്താൽ മതി, നെയ്യിലോ അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഡയറക്റ്റ് ചിരണ്ടിയെടുത്ത് ചേർത്താണ്. അപ്പോൾ ഇതേ കറക്റ്റായി മാവ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പനിയാരം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലൊരു 1/4 ഭാഗത്തോളം ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മാവ് തിക്കാക്കിയാലേ അധികം എണ്ണ കുടിക്കാണ്ട് ഇത് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ എണ്ണ ഒരുപാട് കുടിക്കും. അപ്പോൾ നല്ലതുപോലെ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ കുഴിയുടെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇത് ഇങ്ങനെ പൊങ്ങി വരും. ഇത് 1/4 ഭാഗം ഒഴിക്കുമ്പോൾ തന്നെ നല്ലോണം പൊങ്ങി അങ്ങനെ വരുന്നുണ്ട്, ഉഴുന്നൊക്കെ ആഡ് ചെയ്തല്ലേ, അതുകൊണ്ട് നല്ലതുപോലെ പൊങ്ങി വരും. നമുക്കൊരു തവണ ആദ്യത്തെ ട്രിപ്പ് കഴിയുമ്പോൾ തന്നെ ഏകദേശം എത്ര മാവ് ഒഴിക്കണമെന്ന് മനസ്സിലാവും. ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ എപ്പോഴും നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും, ഇത് കണ്ടില്ലേ നല്ലോണം ഓവർഫ്ലോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും നല്ലതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം. രണ്ട് സൈഡും നല്ലതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കുക. ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മധുരപ്പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയാവുന്ന ദോശമാവ് ഇഡ്ഡലി മാവും ഒക്കെ കൊണ്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ചിലർക്ക് അങ്ങനെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വീണ്ടും പുളിയായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും കഴിച്ചോളും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.